മുത്തപ്പൻ വെള്ളാട്ട ചടങ്ങുകൾ ആദ്യ ഭാഗം മുതൽ 4, 5 ഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കുറച്ച് ആളുകൾ കാണുന്നുണ്ട്. അതെല്ലാം കാണാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ മറ്റ് വീഡിയോകളും കാണാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുത്തപ്പൻ്റെ ഭക്തരോടും ഗൃഹനാഥന്മാരോടുമുള്ള ഉരിയാട്ടുകൾ കഴിഞ്ഞാൽ ഭവനത്തിൻ്റെ അതുപോലെ തന്നെ നാട്ടിൻ്റെ നാട്ടുകാരുടെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും നന്മകൾക്കും വേണ്ടി തിരുമുറ്റത്ത് ആരുടെ സ്ഥാനം മുതൽ അറിയാവുന്ന മുത്തപ്പൻ മടപ്പുരകളെയും സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരെയും മറ്റും വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ച ശേഷം മടയന്മാർക്കും ആൾമടയന്മാരുണ്ടെങ്കിൽ അവർക്കും വാദ്യക്കാർക്കും സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലേക്കുമുള്ള നാണയങ്ങളും വെത്തില കൊണ്ടുള്ള കോള് കൊടുക്കൽ ചടങ്ങിന് ശേഷം പിന്നെ ഗൃഹത്തിനകത്തേക്കുള്ള പ്രവേശനമാണ്. ഈ ചടങ്ങിൽ ഗൃഹനാഥക്കാണ് പ്രാധാന്യം കൂടുതൽ. ബീത്ത് കൊടുത്ത ശേഷം കാൽ കഴുകി അരി എറിഞ്ഞ് വീട്ടിനകത്തേക്ക് ക്ഷണിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. വീട്ടിനകത്ത് മുത്തപ്പൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമൊരു നിരീക്ഷണം, പിന്നീട് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് മുത്തപ്പൻ വീട്ടുകാരോട് സംസാരിക്കും. പിന്നീട് വീട്ടുകാരുടെ സർവ ഐശ്വര്യത്തിന് അരിയെറിഞ്ഞ് പ്രാർത്ഥിച്ച് ഗൃഹനാഥയോടുള്ള ഉരിയാട്ടിനിരിക്കും. ഈ സമയത്തും ബീത്ത് കൊടുക്കുന്ന ചടങ്ങുണ്ട്. ഒരു ഗ്ലാസ് പാലും കരുതി വെക്കേണ്ടതുണ്ട്. അതും മുത്തപ്പന് കഴിക്കാൻ കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞ് കുടുംബാംഗങ്ങളോട് കാര്യങ്ങൾ വിശദമായി ബോധിപ്പിച്ച ശേഷം പുറത്തേക്കിറങ്ങും. ഇറങ്ങാൻ നേരം കൊടുമുടിയിൽ ഗൃഹനാഥ സമർപ്പിക്കുന്ന കോടിമുണ്ടും സ്വീകരിച്ചാവും മടക്കം. അപ്പോൾ നമ്മുടെ മുത്തപ്പൻ ചടങ്ങുകളിലെ 6 ഭാഗമായ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൊടുമുടിയിൽ കോടി സമർപ്പിക്കും വരെയും എല്ലാവരും കണ്ട് സപ്പോർട്ട് ലൈക്കായും കമൻ്റായും ഷെയറായും തരാൻ മടിക്കരുത്. മക്കളെ ഭവനം തന്നെയാണ് അല്ലേ? രണ്ടാവസ്ഥയിലും കണ്ടിട്ടില്ല. ഒന്നും മഞ്ചാടി എന്നോ ഒന്നും കുഞ്ഞിക്കുരു എന്നോ കണ്ടിനാ? മുത്തപ്പൻ ആരാ പാദത്തിന് ജലമൊഴിച്ചിന് കൊടുത്തു? ഒരാത്തരം കൂടി ഞങ്ങളാ ഇവിടുത്തെ മറ്റൊരു വസ്തുക്കളോ വേണോ?
കൽപ്പിച്ചിരിക്കുന്ന നയമാണ് അല്ലെ, സ്വീകരിക്കട്ടെ. അത് കർമ്മം ചെയ്ത പടയനാ. അങ്ങനല്ലേ വേണ്ടത് അല്ലെ? എവിടെയാ ബാക്കിയുള്ള തന്നാൽ എന്താ ചെയ്യ? മധുരം വെച്ച മധുരമായിട്ട് അത്രമല്ല വെക്കാലോ. മറ്റുള്ളവർക്കൊന്നും കൊടുക്കണ്ട, ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടോ കൊടുത്തോ, കൊണ്ടു കൊടുക്കൊന്നും വേണ്ട. അന്നാരാ ഇവിടെ എത്തിച്ചേർന്നതിന് അവർക്ക് കൊടുക്കാണ്ടിരിക്കും വേണ്ട. കിട്ടുവാ ഇതങ്ങള് ആയിരിക്കുന്ന ആ ദിനങ്ങൾ ദിവസം കഴിയട്ട്, ദിവസം ഒന്ന് കഴിയട്ട് അല്ലേ. ഇത് സൂക്ഷിക്കാലോ, സൂക്ഷിക്കലൊന്നും കൊടുക്കാണ്ടിരുന്നാ കിട്ടുവാ. ഇവിടെ വെച്ച് എല്ലാ രാവിലെ അവരെ ഉദ്ദിഷ്ട കാര്യത്തിൽ പ്രാർത്ഥിച്ചു. ഉദ്ദിഷ്ടകാരത്തിന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ആദ്യം വസ്ത്രം ചാർത്തണം, ശേഷം മസാല ചാർത്തിയാണ്. നല്ല വൃത്തി ആ തീർച്ചയായിട്ടും.